ഞാൻ പ്രസംഗിക്കുന്നൊന്നുമില്ല. ഞാനും രാഹുൽ മാങ്കൂട്ടത്തിലും കൂടി മാത്തൂരിലെ പര്യടനം റോഡ് ഷോ ആയി. അപ്പൊ നാസർക്ക് നേരത്തെ പറഞ്ഞിരുന്നു എവിടെ പര്യടനം ആണെങ്കിലും ഒന്ന് കട്ട് ചെയ്തിട്ട് ഇവിടെ വരണം. അപ്പൊ ഞങ്ങളൊരു 4-5 അതിനൊരു ഗ്യാപ്പ് വിട്ടു, ഒരു അരമണിക്കൂർ ഒന്ന് വന്ന് പോവാന്ന് വിചാരിച്ചു. പക്ഷെ അവരിന്ന് തീരുമാനിച്ച സമയത്ത് പര്യടനം ക്യാൻസൽ ചെയ്തിട്ട് അവർ പഞ്ചായത്ത് മൊത്തം റോഡ് ഷോ ആക്കി വെച്ചിരുന്നു. കാരണം അവരുടെ അടുത്ത പര്യടന ഡേറ്റ് വരുന്നത് 10-ാം തീയതിയാണ്. അപ്പൊ ഇന്ന് 4-ാം തീയതി മുതൽ 10-ാം തീയതി വരെ പഞ്ചായത്തിന്റെ ഒരു ഭാഗം ഒട്ടും കവർ ചെയ്യാതിരുന്നാൽ അവിടെ സ്ഥാനാർത്ഥി എത്തിയില്ല എന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ട് അവർ ഇന്ന് ഉച്ച മുതൽ പഞ്ചായത്തിന്റെ എല്ലാ വാർഡിലും സ്ഥാനാർത്ഥി എത്തുന്ന റോഡ് ഷോ വെച്ചിരിക്കുക. അപ്പൊ ചേച്ചി അവിടുന്ന് ഇറങ്ങി പോരാൻ പറ്റുന്നില്ല, കാരണം റോഡ് ഷോ സ്ഥാനാർത്ഥി ഇറങ്ങിപ്പോയാൽ പിന്നെ അവിടെ കട്ടാവും. പര്യടനമാണെങ്കിൽ നമുക്കൊരു പോയിന്റിൽ നിർത്തിവെച്ചിട്ട് അടുത്ത ആള് വരുന്നത് വരെ പ്രസംഗിച്ചുകൊണ്ടിരിക്കാം. ഇത് എവിടെയും പ്രസംഗമല്ല. അപ്പൊ കട്ടായി പിന്നെ കട്ടായി പോവാതിരിക്കാൻ അതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുക. അപ്പൊ സ്ഥാനാർത്ഥിയോട് പറഞ്ഞാൽ നിങ്ങൾ പോലെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ പോണ്ട സ്ഥലത്താണ് കുടുംബസംഗമം നടക്കുന്നത്, വേറൊന്നും കൊണ്ടല്ല. ഏത് UDF സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യമാണ് ഇതുപോലത്തെ ഒരു ജനതയെ കൂടെ കിട്ടുക എന്നുള്ളത് എന്ന് അയാളോട് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു എന്നാ വേഗം പോയിക്കോളി എന്നോട് വണ്ടിയിൽ നിന്ന് പറഞ്ഞു. അപ്പൊ അവിടുന്ന് സമ്മതം മേടിച്ചിട്ടാണ് ഞാൻ വരുന്നത്. പിന്നെ സ്ഥാനാർത്ഥിയെ കൂടെ കൊണ്ടുവരാൻ നോക്കിയാൽ ഇപ്പോ അശുക്ക ഇപ്പൊ ആൾക്കാർ എന്താ പറഞ്ഞറിയാം. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ പിരാരിയിൽ പര്യടനം നടക്കുമ്പോൾ KC വേണുഗോപാൽ MP കോട്ടമൈതാനത്തിൽ പരിപാടി നടത്തിയത്, അവിടെ സ്ഥാനാർത്ഥിയെ വിട്ടുതരണം എന്ന് ഞാൻ പറഞ്ഞപ്പോ എന്നോട് ഈ ഇരിക്കുന്ന ആൾ ഉൾപ്പെടെ പറയാം നിങ്ങൾ വേണേ പോയിക്കോ സ്ഥാനാർത്ഥിയെ തരൂല. എന്നിട്ട് ഞാൻ പോയി സ്ഥാനാർത്ഥിയെ തന്നില്ല. ഇന്നിപ്പോ മാത്തൂർക്കാരോട് ചോദിക്കുമ്പോ അവര് പറയുന്നത് നിങ്ങൾ വേണമെങ്കിൽ പോയിക്കോ സ്ഥാനാർത്ഥിയെ തരില്ല എന്നുള്ളതാണ്. അത് വേറൊന്നും കൊണ്ടല്ല, രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട് ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ആ നാട്ടിലെ ജനങ്ങളുടെ ഓരോ പ്രദേശത്ത് പോകുമ്പോഴും അവിടുത്തെ ജനങ്ങളുടെ സ്നേഹം കൊണ്ട് നമുക്ക് ബോധ്യപ്പെടുകയാണ്. ഞാൻ നിങ്ങൾ തന്ന അവസരം കൊണ്ട് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ്. ഞാൻ ഇതുപോലെ ആദ്യം വന്ന് നിന്നപ്പോ ഭയങ്കര കോലാഹലങ്ങൾ ഉണ്ടായിരുന്നു, വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു, കുറെ വാർത്തകൾ ഉണ്ടായിരുന്നു, കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ച് ചെക്കൻ ജയിച്ചോട്ടെ എന്ന് തീരുമാനിച്ചത് ഇപ്പൊ ഈ ഹാളിൽ ഇരിക്കുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകളാണ്. നിങ്ങൾ തന്ന സ്നേഹത്തിന്റെയും പിന്തുണയുടെയും പുറത്താണ് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇനി ഈ ചൂടത്ത് കുറെ നേരം നിങ്ങളിരുത്തി പ്രസംഗിക്കുന്നില്ല. എനിക്ക് 3 കാര്യം നിങ്ങളോട് സൂചിപ്പിക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ ചെറുപ്പക്കാരന് നിങ്ങൾ കൊടുക്കുന്ന വോട്ടിന്റെ പേര്, ഇയാൾക്ക് നിങ്ങൾ ചോദിക്കുന്ന വോട്ടിന്റെ പേര്, രണ്ടിന്റെ പേരിലും എന്റെ മുമ്പിലിരിക്കുന്ന ഒരാളും ആരുടെ മുന്നിലും തലകുറിച്ച് വെക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം അയാൾ ഉണ്ടാക്കില്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നേതാക്കന്മാർ പ്രസംഗിച്ചു എന്തുകൊണ്ട് നമ്മൾ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ കാരണങ്ങളുണ്ട്. ഇപ്പോ എല്ലാരും വായിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോ ഇവിടെ ആ ഒരു ADMനെ അയാളെ വേദിയിലിരുത്തി അപമാനിച്ചിട്ട് അയാൾ ആത്മഹത്യ ചെയ്തിട്ട് ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പോ റെയിൽവേ സ്റ്റേഷനിൽ വിളിക്കാൻ പോയ ഭാര്യയെ രണ്ട് പെൺമക്കളും ജോലി നിന്ന് റിട്ടയർ ചെയ്തിട്ട് യാത്രയപ്പ് കഴിഞ്ഞിട്ട് വരുന്നത് പോലെ യാത്ര സ്ഥലമാറ്റം കഴിഞ്ഞ് സ്ഥലമാറ്റമായിട്ട് യാത്രയപ്പ് കഴിഞ്ഞിട്ട് വരിക. അപ്പൊ ഒരു ട്രെയിനിൽ ഭർത്താവ് വരുമ്പോ പറഞ്ഞപ്പോ എന്നാ ഭാര്യയും മക്കളും കൂടെ തീരുമാനിച്ചു നമുക്ക് പോയി സ്വീകരിക്കാം. എന്നിട്ട് അവര് റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുക, ഞങ്ങൾ ആലോചിച്ചു നോക്കണം. അവര് റെയിൽവേ സ്റ്റേഷനിൽ വന്നിരുന്നു, ട്രെയിൻ ഇറങ്ങി ട്രെയിൻ പോയി. പോയപ്പോ അവര് പ്ലാറ്റ്ഫോമിന്റെ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുക, രണ്ട് പെൺകുട്ടിയോടും ഈ ഭാര്യ. അച്ഛൻ വന്നിട്ടുണ്ടോ നോക്കുക പെൺമക്കള്, ഭർത്താവ് വന്നിട്ടുണ്ടോ നോക്കുക ഭാര്യ. കുറെ നേരം അങ്ങോട്ട് ഇങ്ങോട്ട് നടന്നിട്ട് ട്രെയിനിൽ ഇറങ്ങിയ ബാക്കി ആളുകളെല്ലാം ഓട്ടോ വിളിച്ചിട്ടും ബസ്സും കാറും ഒക്കെ കേറിപ്പോയി. കേറിപ്പോയിട്ട് ഇയാളെ വിവരം കിട്ടുന്നില്ല. എന്തായിരിക്കും മാനസികാവസ്ഥ നിങ്ങൾ ആലോചിച്ചു നോക്കും. അച്ഛൻ ആ ട്രെയിനിൽ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് രണ്ട് പെൺമക്കൾ അവിടെ വന്നിക്കുക, ഭർത്താവ് ആ ട്രെയിനിൽ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഭാര്യ അവിടെ വന്നിക്കുക, നവീൻ ബാബുവിന്റെ ഭാര്യ, അയാളുടെ രണ്ട് പെൺമക്കളും അവിടെ വന്ന് നിന്നിട്ട് ഭർത്താവിനെ കാണാനില്ല, അവിടെ വന്ന് നിന്നിട്ട് അച്ഛനെ കാണാനില്ല. എന്നിട്ട് അവരെ തെരഞ്ഞു നടക്കുക, ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഫോണിൽ വിളിച്ചിട്ട് ആരും എടുക്കുന്നില്ല. അവരാ മിനിറ്റുകളിൽ മണിക്കൂറുകളിൽ അവരനുഭവിച്ച മാനസിക സംഘർഷം നിങ്ങൾക്കൊന്ന് ആലോചിക്കാൻ പറ്റുന്നുണ്ടോ? ഒന്ന് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? അയാൾക്ക് ഇനി ജീവിച്ചിരിക്കാൻ കഴിയാത്ത തരത്തിൽ ക്ഷണിക്കപ്പെടാത്ത ഒരു വേദിയിലേക്ക് കടന്നു ചെന്ന് മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി അയാൾ അവിടെ ഇരുത്തി അപമാനിച്ച് അയാൾക്ക് ജീവൻ ഒടുക്കേണ്ട അവസ്ഥയിലേക്ക് വരെ എത്തിച്ചു. ഇപ്പൊ കുടുംബം പറയുന്നത് അയാൾ ജീവൻ ഒടുക്കിയതാണോ എന്ന് പോലും ഞങ്ങൾക്ക് സംശയമുണ്ട്, ഞങ്ങളുടെ ആളെ ഇല്ലാതാക്കിയതാണ്. എന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരുന്നവർക്ക് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോ കിട്ടുകയാണ്, ഇനി ജീവനോടെ ട്രെയിനിൽ നവീൻ ബാബു വന്നിറങ്ങില്ല.
ഇനി ജീവനോടെ ഭർത്താവ് വന്നറിഞ്ഞില്ല, ഇനി ജീവനോടെ നിങ്ങളുടെ അച്ഛൻ വന്നറിഞ്ഞില്ല. ഹൈന്ദവ മതാചാര പ്രകാരം ചേച്ചി അന്ത്യകർമ്മങ്ങൾ പെൺകുട്ടികൾ അങ്ങനെ ചെയ്യാറില്ല അല്ലേ? കുടുംബത്തിലെ ബന്ധുക്കളെ ആണുങ്ങളെയൊക്കെ വിളിച്ചിട്ട് ആൺകുട്ടികളൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ കേരളം തേങ്ങിപ്പോയില്ലേ? അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ അരയിലൊരു തോർത്തും കെട്ടി ആ പെൺകുട്ടി അന്ത്യകർമ്മങ്ങളുടെ കുടവും ചുമലിലേറ്റി ആ മൃതദേഹത്തിന് ചുറ്റും വലം വെക്കുന്ന കാഴ്ച കണ്ടെടുക്കേണ്ടി വന്ന കേരളത്തിലെ അമ്മമാരുടെ മനസ്സിന് വേണ്ടി പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ പ്രതികരിക്കും എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്ന്. അഹന്തയും അഹങ്കാരവും തലക്ക് പിടിച്ചിട്ട് മനസ്സിന് നാട്ടിലെ സാധാരണക്കാരനെ കണ്ടാൽ തിരിയാത്ത തരത്തിൽ അധികാരം അവരുടെ മേലെ അടിച്ചേൽപ്പിക്കുന്നതിന് പ്രതികരിക്കാൻ ആ നവീൻ ബാബുവിന്റെ കുടുംബം ആഗ്രഹിക്കുന്നുണ്ടാവും, ആ രണ്ട് പെൺമക്കൾ ആഗ്രഹിക്കുന്നുണ്ടാവും, ആ ഭാര്യ ആഗ്രഹിക്കുന്നുണ്ടാവും, അവരുടെ ജില്ല ആഗ്രഹിക്കുന്നുണ്ടാവും, കണ്ണൂർ ജില്ല ആഗ്രഹിക്കുന്നുണ്ടാവും, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ളവരും ആഗ്രഹിക്കുന്നുണ്ടാവും. എല്ലാ അമ്മമാർക്കും വേണ്ടി നമ്മൾ ഇത്തവണ അതിൽ പ്രതികരിക്കും. പാലക്കാട് ശക്തമായിട്ടുള്ള മെസ്സേജ് കൊടുക്കുമെന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ട. ഇപ്പൊ ഈ ഹോളിൽ ഇരിക്കുക, ഇവിടെ ആരുടെയെങ്കിലും ജാതിയോ മതമോ ആരെങ്കിലും നോക്കുന്നുണ്ടോ? ഇങ്ങനെ ആൾക്കാർ ഇരിക്കുമ്പോ ജാതി നോക്കുന്നുണ്ടോ, മതം നോക്കുന്നുണ്ടോ, വസ്ത്രം നോക്കുന്നുണ്ടോ, ഭക്ഷണം നോക്കുന്നുണ്ടോ? ബി ജെ പി സംസ്ഥാനത്തും രാജ്യത്തും നയിക്കുന്ന രാഷ്ട്രീയം എന്താ? ഈ നാട്ടിലെ ജനങ്ങളെ തമ്മിലടിക്കുക എന്നതിനപ്പുറത്തേക്ക് ഇപ്പൊ 400 രൂപക്ക് ഗ്യാസ് ഉണ്ടോ, 40 രൂപക്ക് പെട്രോൾ ഉണ്ടോ, 40 രൂപക്ക് ഡീസൽ ഉണ്ടോ? എന്തെങ്കിലും വാക്ക് ജനങ്ങളോട് പറഞ്ഞ് നടപ്പിലാവുന്നുണ്ടോ? ഇല്ല. എന്നെയും നിങ്ങളെയും തമ്മിലടിപ്പിക്കണം, ആ ഒരു ഒറ്റ അജണ്ട മാത്രം. ആ അജണ്ട പാലക്കാട് പച്ചതോടില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. വർഗീയത പാലക്കാട് പരാജയപ്പെടും എന്ന കാര്യത്തിലും സംശയം വേണ്ട. അതാണ് ഫിറോസ് സൂചിപ്പിച്ചത്, നിങ്ങൾ വോട്ട് ചോദിക്കണം. രണ്ടാമത്തെ കാര്യത്തിലേക്ക് ഞാൻ വരുന്നു. ഇയാള് ദൂരെയുള്ള ആളല്ലേ എന്നാ വേറെ പോയി പ്രസംഗിക്കുന്നത്. നമ്മൾ ആദ്യം വന്നപ്പോ ഓർമ്മയുണ്ടോ എന്താ പറഞ്ഞു? ഞാൻ ആദ്യം വന്നപ്പോ എന്താ പറഞ്ഞു? അവന്റെ കൂടെ 70 കിലോമീറ്റർ ദൂരെയാ, പിന്നെ ഇവിടെ ഒന്നും ജയിച്ചാ പിന്നെ ഇവിടെ വരില്ല, ഇത് കഴിഞ്ഞാ പിന്നെ കാണില്ല എന്നൊക്കെയാ പറഞ്ഞു. ഇപ്പതാ പുതിയ ആള് വരുമ്പോ കല്യാണത്തിന് കഴിഞ്ഞോ, കല്യാണ ക്ഷീണമൊക്കെ മാറി ചോദിക്ക. ഇത് പിന്നെ ഇവിടെ വന്നാ വരില്ല എന്നവരാരാ പറയുന്നത്? ഇ കെ നയനാര് മലമ്പുഴ വന്ന് മത്സരിച്ചത് അയാളുടെ വീട്, അദ്ദേഹത്തിന്റെ വീട് പുതുശ്ശേരി അങ്ങാടിയിലായിട്ട ആണോ? മഹാനായ നേതാവാണ് അദ്ദേഹം ഇവിടെ വന്ന് മത്സരിച്ചത്. അവരെ പോലുള്ള പിന്നെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന നേതാക്കന്മാര് അവരങ്ങനെ പഞ്ചായത്തിലല്ലല്ലോ മത്സരിക്കുന്നത്, പക്ഷെ സംസ്ഥാനത്തുടനീളം അംഗീകാരമുള്ള ആളുകളാണ്. ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി, ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശ്രീധരേട്ടൻ വന്നു. എന്റെ വീടിനേക്കാളും അപ്പുറത്തായിരുന്നു അദ്ദേഹത്തിന്റെ വീട്. ഇവിടെ ഓഫീസൊക്കെ തുറന്നു, നിങ്ങൾ അത് കൂട്ടുകയും ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന്റെ മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ ആരാ, ശോഭാ സുരേന്ദ്രൻ വന്നു. കല്ലേക്കാട് വീടായിട്ടാണോ ചേച്ചി ഇവിടെ വന്ന് മത്സരിച്ചത്? ആണോ ചേച്ചിയുടെ വീട് കല്ലേക്കാടായിരുന്നോ? അല്ലല്ലോ. അപ്പൊ അവർക്ക് ഇവിടെ മറ്റേ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഉദയവാസ്കർ മത്സരിക്കുമ്പോ ഇവിടെ ഒരു അടച്ചിട്ട വീട് ഉണ്ടായിരുന്നു, പക്ഷെ ആള് ഗുജറാത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങൾ ആലോചിച്ചു. ഞാനൊരു കാര്യം പറയാം, ഷാഫി പറമ്പിൽ പാലക്കാട് ഉണ്ടായതിനേക്കാൾ കൂടുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പിന്നും ആ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല, നിറയെ സമയമുണ്ട്, ഫുള്ള് ഓടട്ടെ നമുക്ക് വേണ്ടി. ഇതിപ്പോ 9 ആകുമ്പോ പൊരയിലെത്തിയില്ലേ, കുഴപ്പം. 10 ആകുമ്പോ എന്താ മനസ്സിയാ വരാത്തു, 11 മണിയാകുമ്പോ ചെന്നില്ലേ പിന്നെ തീർന്നു. അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, രാവും പകലും ഓടട്ടെ നമ്മുടെ പാലക്കാടിന്. അയാൾ ഫുൾ ടൈം നമ്മുടെ കൂടെ ഉണ്ടാവും. ആ കാര്യം ഞാൻ ഗ്യാരണ്ടി തരുന്നു, ഉറപ്പ് തരുന്നു, അയാൾ ഫുൾ ടൈം നമ്മുടെ കൂടെ ഉണ്ടാവും. ഒരു സംശയമൊക്കെ അടുത്ത. പിന്നെ ഒരു കാര്യം, അയാളുടെ സംഘടനാ രംഗത്ത് നമ്മുടെ യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ് എന്നൊക്കെ പറയുന്ന പോലെ, എം എസ് എഫ്, കെ എസ് എന്നൊക്കെ പറയുന്ന പോലെ വിദ്യാർത്ഥി സംഘടനയുടെ കോളേജ് യൂണിറ്റിൽ പ്രവർത്തിച്ച് വന്നിട്ടുള്ള ഒരാള്, പഞ്ചായത്തിന്റെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിരുന്നു, മണ്ഡലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്, താഴെ തട്ടിൽ ശരിക്കും വളർന്നു വന്നിട്ടുള്ള ഒരാൾ, നിയോജകമണ്ഡലം കെ എസ് യു കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്നു, ജില്ലാ കെ എസ് യു കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു, പ്രസിഡന്റായിരുന്നു, സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു, അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്നു, പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയി, ഇപ്പോ ഞാൻ മാറിയപ്പോ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായി. അപ്പോഴും എനിക്കറിയില്ലായിരുന്നു ഇത് മാറിക്കൊടുക്കേണ്ടി വരുന്നുള്ളത്, എനിക്കറിയില്ലായിരുന്നു. പിന്നെയാണ് ആ തീരുമാനം വന്നത്. അപ്പൊ പാലക്കാട്ടുകാരെല്ലാരും നല്ലൊരു സ്ഥാനാർത്ഥി ആഗ്രഹിച്ചു, അയാൾ അവിടെ വന്ന് നിന്നു. അമ്മ ഞാനൊരു കാര്യം കൂടെ എല്ലാരോടും പറയാം, എന്തെങ്കിലുമൊക്കെ വെച്ച് നീട്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കാതിരുന്ന അല്ലെങ്കിൽ കൊടുക്കുമെന്ന് പറഞ്ഞാൽ
നേരം ഇരുത്തി വെളുക്കുമ്പോഴത്തേക്കും കാല് മാറുന്നവരുടെ പട്ടികയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാവില്ല എന്നുള്ളത് എന്നോട് പറയാൻ ആഗ്രഹിക്കുക. നമുക്ക് വിശ്വസിക്കാം, പാലക്കാടിന് വിശ്വസിക്കാം. പിന്നെ അയാളുടെ പ്രസംഗമൊക്കെ കേട്ടിട്ടില്ലെങ്കിൽ കുറച്ചൊക്കെ മൊബൈലും ടിവിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നല്ല ആർജവത്തോടെ കാര്യം പറയാൻ പറ്റിയ ഒരു ചെറുപ്പക്കാരനാണ്. നമുക്ക് വേണ്ടത് ചോദിക്കാനും പറയാനും. ഇപ്പൊ ഇവരിവിടെ പറഞ്ഞു അയാൾ ജയിലിൽ കടന്നു. അയാൾ ജയിലിൽ കടന്നത് സ്വർണം കടത്തിയിട്ടും ഡോളർ കടത്തിയിട്ടും അതല്ലെങ്കിൽ ആൾക്കാരെ ദ്രോഹിച്ചിട്ടോ ഒന്നുമല്ല, സമരം ചെയ്തതിന്റെ പേരില. എന്തിനാ സമരം ചെയ്യുന്നത്? പെൻഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് സമരം ചെയ്തു. തൃശ്ശൂരിലെ സീറ്റ് ബി ജെ പിക്ക് വിറ്റതിനെതിരെ സി പി എമ്മിനും ബി ജെ പിക്കും എതിരെ സമരം ചെയ്തു. എന്നിട്ട് അയാളുടെ വീട്ടിൽ പുലർച്ചെ 5:30 വീട് വളഞ്ഞിട്ട് അറസ്റ്റ് ചെയ്ത് പോവുക. 5:30 അച്ഛൻ നേരത്തെ മരിച്ചൊരു കുട്ടി അമ്മയും പെങ്ങളുള്ള ഒരു വീട്ടില് 5:30 പോലീസ് ഇടിച്ചു കയറി ബെഡ്റൂമിലേക്ക്, വീടിന്റെ വാതിലല്ല, ബെഡ്റൂമിലേക്ക് മേലെ കയറി ഒന്നാം തന്നെ ബെഡ്റൂമിന്റെ വാതില് പൊട്ടിക്കാടാൻ അറസ്റ്റ് ചെയ്തു. നിങ്ങൾ ആലോചിക്കുക, ആ നവീൻ ബാബു എന്ന് പറയുന്ന മനുഷ്യന്റെ കാരണക്കാരിയായ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ 16 ദിവസം കണ്ണൂരിൽ പോലീസിന്റെ മൂക്കിന്റെ മുമ്പിൽ ഉണ്ടായിട്ട് ഒന്ന് അറസ്റ്റ് ചെയ്യാൻ മടിച്ച പോലീസ് അമ്മമാരുടെ പെൻഷന് വേണ്ടി സമരം ചെയ്തതിന്റെ വിരോധത്തില് ഈ ചെറുപ്പക്കാരനെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അറസ്റ്റ് ചെയ്തിട്ട് ഉള്ളിൽ തള്ളാൻ നോക്കുക. ആലോചിച്ച് നോക്കണം, അയാളെ ജയിലിലിടുക. എന്ന് വെച്ചാൽ ഞാനിത് പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ? പാലക്കാടിന് വേണ്ടി ചോദിക്കാനും പറയാനൊക്കെ ഒരു കരുത്തും ആർജവുമുള്ള ജനപ്രതിനിധി ആയിരിക്കും നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പൊ നിങ്ങൾ നോക്കിക്കോണം. എനിക്ക് നിങ്ങളുടെ ഒരുപാട് സ്നേഹം കിട്ടിയിട്ടുണ്ട്, എനിക്ക് നിങ്ങളുടെ പിന്തുണ കിട്ടിയിട്ടുണ്ട്. ഞാൻ വടകരയിൽ ചെന്ന് ഇറങ്ങിയപ്പോ അവിടുത്തെ ആൾക്കാരോട് പറഞ്ഞത്, ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ ഒരു പ്രധാനപ്പെട്ട കാരണം പാലക്കാട്ടെ ജനങ്ങൾ നിങ്ങൾക്ക് തരുന്ന സ്നേഹമാണ് എന്നുള്ളത് അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെ ചെന്നിറങ്ങിയ ആദ്യത്തെ മീറ്റിംഗിൽ അവരോട് പറഞ്ഞത്, ഞാൻ ഇപ്പൊ കാണുന്ന കാഴ്ചകൾ എന്റെ ഉയരം കൊണ്ട് ഞാൻ കാണുന്ന കാഴ്ചകളല്ല, പാലക്കാട്ടെ ജനങ്ങൾ അവരുടെ തോളിലിരുത്തി എന്നെ കാണിച്ചു തന്ന കാഴ്ചകളാണ്. അതുകൊണ്ട് പാലക്കാടുമായിട്ടുള്ള ഒരു ബന്ധം, പിരായിരിയായിട്ടുള്ള ബന്ധം, നിങ്ങൾ ഓരോരുത്തരുമായിട്ടുള്ള ബന്ധത്തിന് ഇനി പദവിയുടെ ആവശ്യമില്ല. ഇടക്കൊന്ന് ഇനി അന്വേഷിക്കണം കേട്ടോ, പുതിയ എം എൽ എനൊക്കെ കിട്ടി ഇടക്കൊന്ന് ചോദിക്കണം, പഴയ ആളോടൊന്ന് ഇതുവഴി വരാൻ പറഞ്ഞു പറയുമ്പ ഇടക്കൊന്ന് അന്വേഷിക്കണം. ആ വഴി പോയിക്കോട്ടെ എന്ന് വിചാരിക്കരുത്, ഞാനും ഇടക്ക് വരും. നിങ്ങൾ എല്ലാവരും വോട്ട് ചെയ്യാൻ 13-ാം തീയതി പോകണം. കുടുംബത്തില് കല്യാണം കഴിച്ച അയച്ചിടത്താണെങ്കിൽ ആ ദിവസം ഇവിടെ എത്താൻ പറയണം, പഠിക്കാൻ പോയിടത്താണെങ്കിൽ വരാൻ പറയണം. സാമ്പത്തികമായിട്ട് വലിയ പ്രയാസം അതിന്റെ പേരിൽ ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും അതിനു വേണ്ടി വരാനായിട്ടൊന്ന് പറയണം. രാവിലെ തന്നെ പോയി വോട്ട് ചെയ്യണം. ഒരു കള്ള പ്രചരണത്തിനും വ്യാജ പ്രചരണത്തിനും നിന്നു കൊടുക്കരുത്. പിന്നെ ആ ചെറുപ്പക്കാരനെ സംബന്ധിച്ചത് ഞാൻ അവസാനത്തെ വാക്കും കൂടെ പറഞ്ഞ എന്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ മുമ്പിൽ വരുന്ന ഒരാളുടെ ജാതിയും മതവും ഒന്നും നോക്കില്ല. മകനെ പോലെ നിങ്ങൾക്ക് ചേർത്ത് പിടിക്കാം, സഹോദരനെ പോലെ നിങ്ങൾക്ക് കാര്യങ്ങൾ പറയാം, കൂട്ടുകാരനെ പോലെ നിങ്ങൾക്ക് ഒപ്പം നടത്താം. നമ്മുടെ ഈ കുട്ടികൾക്ക് ഒപ്പം അയാൾ ഉണ്ടാവും. അല്ല, അസംബ്ലിയിൽ എഴുന്നേറ്റ് വന്ന 4 വർത്തമാനം പറയേണ്ടി വന്നാൽ പറയും, നമ്മുടെ കാര്യങ്ങൾ ചോദിക്കേണ്ടി വന്നാൽ ചോദിക്കും. അതിനൊക്കെ പറ്റിയ ഒരാളാണ്.